സത്യം പറഞ്ഞാൽ വാർത്തകളൊക്കെ തീർത്ത് കിടക്കാൻ തുടങ്ങിയായിരുന്നു. വാർത്തകളൊക്കെ ചെയ്തുള്ള ക്ഷീണം കാരണം ഒന്നുറങ്ങാൻ തീരുമാനിച്ചിരുന്നു. അപ്പോഴാണ് നമ്മുടെ ഉള്ളി സുരയുടെ വാർത്താ സമ്മേളനം കണ്ടത്. പ്രതികരിക്കാതിരിക്കാൻ വയ്യ കേട്ടോ, ഇവനൊക്കെ ഏത് ലോകത്താ ജീവിക്കുന്നത്? കേരളത്തിലല്ലേ? അല്ല, ഉത്തർപ്രദേശിലെ സംഘപരിവാർ കേന്ദ്രങ്ങളിലാണോ? സംഘപരിവാർ നിയന്ത്രിക്കുന്ന ഗ്രാമങ്ങളിലാണോ? അല്ലെങ്കിൽ ഇവന്റെയൊക്കെ മനസ്സെന്ത് നികൃഷ്ടമായ മനസ്സാണ്? അയാളിന്ന് പത്രസമ്മേളനം നടത്തി പറഞ്ഞിരിക്കുന്നു, CPM ഇനി ഒരു മുസ്ലിം മുഖ്യമന്ത്രി എന്ന മുദ്രാവാക്യത്തിൽ എത്തും. അതിന് മുഖ്യമന്ത്രിക്ക് വ്യക്തിപരമായ കാരണങ്ങളുണ്ട്, അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ കാരണങ്ങൾ. അതിന്റെ അർത്ഥമെന്ന് വെച്ചാൽ മുഹമ്മദ് റിയാസിനെ മുഖ്യമന്ത്രിയാക്കും. അതൊരിക്കലും നടക്കുന്ന കാര്യമല്ല. പാർട്ടി CPM ആണ്. മുഖ്യമന്ത്രി പിണറായി വിജയന് ഒറ്റയ്ക്കൊരു തീരുമാനം എടുക്കാനൊന്നും ആ പാർട്ടിയിൽ കഴിയില്ല. അതവരുടെ കേഡർ സ്വഭാവമാണ്. ബംഗാളിലൊക്കെ CPM നശിച്ചിട്ടും അവിടെ CPM ഓഫീസുകൾ BJP ഓഫീസുകളായി മാറിയിട്ടും കേരളത്തിൽ CPM ഒരു ചുക്കും സംഭവിച്ചില്ല. അതുകൊണ്ടാണ് രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നത്. ലോക്സഭാ ഇലക്ഷനിൽ BJP ഒരു മുന്നേറ്റം നടത്തി. അത് OBC അടക്കമുള്ള ജനവിഭാഗങ്ങളുടെ കണ്ണിൽ പൊടിയിട്ടുകൊണ്ടുള്ള മുന്നേറ്റമായിരുന്നു. ആ മുന്നേറ്റം അംഗീകരിക്കാൻ CPM തയ്യാറുമായി. ആ മുന്നേറ്റത്തെ ഗൌരവപൂർവ്വം കാണുന്നു CPM. തൃശൂരിൽ സുരേഷ് ഗോപി ജയിച്ചത് കോൺഗ്രസ് വോട്ടുകൾ മറിഞ്ഞതുകൊണ്ടാണ്. കോൺഗ്രസ് വോട്ടുകൾ മറിഞ്ഞു, മാത്രമല്ല ന്യൂനപക്ഷ ക്രൈസ്തവ സമുദായത്തിന്റെ വോട്ടുകളും അദ്ദേഹത്തിന് ലഭിച്ചു. അതൊക്കെ കഴിഞ്ഞ് ഇപ്പോ സുരേന്ദ്രൻ വിരിഞ്ഞിരിക്കുകയാണ്. കാരണം ഏകദേശം 66 മണ്ഡലങ്ങളിൽ ഈ BJP മുന്നിട്ട് നിൽക്കുന്നുണ്ട്. കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷൻ അനുസരിച്ചാണെങ്കിൽ അത് ഒരു സ്വാഭാവികമായ ഒരു പ്രക്രിയയാണ്. ആ സ്വാഭാവികമായ ഒരു പ്രക്രിയ എന്ന് വെച്ചാൽ ക്രൈസ്തവ സമൂഹം പല ലോക്സഭാ മണ്ഡലങ്ങളിലും BJP സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ചെയ്തു. അതിലുപരി ഈഴവ സമുദായം BJP സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ചെയ്യുന്നൊരവസ്ഥ എത്തി. അത് തിരിച്ചു പിടിക്കാൻ CPM ഒരു മാസം മതി, അത്രയേ ഉള്ളൂ. പക്ഷേ സുരേന്ദ്രൻ ഇപ്പോൾ CPM കണക്കാക്കുന്നത് മുസ്ലിങ്ങളോട് ഒരുപാട് ആനുകൂല്യം അല്ലെങ്കിൽ ഒരുപാട് സിമ്പതി കാണിക്കുന്ന ഒരു പ്രസ്ഥാനം എന്ന നിലയിലാണ്. ഒരു മുസ്ലിം മുഖ്യമന്ത്രി എത്താനുള്ള സാധ്യതകളാണ് സുരേന്ദ്രൻ പറയുന്നത്. അതിനും അത്ഭുതപ്പെടേണ്ടതില്ല എന്നാണ് പറയുന്നത്. മുസ്ലിങ്ങൾ എന്നാൽ അയിത്ത ജാതിക്കാരാണോ? തൊട്ടലിനും തീണ്ടലിനുമൊക്കെ വിധേയരാകേണ്ടവരാണോ? ആണോ സുരേന്ദ്രൻ? സുരേന്ദ്രന്റെ കയ്യിലെ ചോരയിൽ സുരേന്ദ്രന്റെ ചോരയും മുസ്ലിങ്ങളുടെ ചോരയും ഒരേ നിറമല്ലേ? അവർക്ക് അവരുടേതായ ആചാരങ്ങളുണ്ട്, അവർക്ക് അവരുടേതായ പക്ഷപാതിത്വമുണ്ട്, അവർക്ക് അവരുടേതായ രാഷ്ട്രീയമുണ്ട്. ഈ മുസ്ലിങ്ങളെ ഇത്രയും കടന്നാക്രമിച്ച് വളരെ വികൃതമായി ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ് സുരേന്ദ്രൻ എന്ന് വളരെ വിഷമത്തോടുകൂടി പൊളിറ്റിക്സ് പറയുക. മുസ്ലിങ്ങളെ എന്താ പറയുക, അകറ്റി നിർത്തേണ്ട ഒരു വിഭാഗമല്ല. അവരിൽ രാഷ്ട്രത്തിന് സംഭാവന നൽകിയ മഹാരഥന്മാരുണ്ട്. മലബാർ കലാപവും മാപ്പിള ലഹളയും ഒക്കെ അവരുടെ സ്വാതന്ത്ര്യ സമരത്തിലെ ഉജ്ജ്വലമായ അധ്യായങ്ങളാണ്. ആ അധ്യായങ്ങളെ മറന്നുകൊണ്ട് സുരേന്ദ്രൻ സംസാരിക്കുന്നു. ഒരു മുസ്ലിം മുഖ്യമന്ത്രിയായാൽ സുരേന്ദ്രൻ എന്തു പറ്റും? സുരേന്ദ്രന്റെ BJP തകരുമോ? സുരേന്ദ്രന് വ്യക്തിപരമായി എന്തെങ്കിലും പ്രശ്നമുണ്ടോ? CPM ഒരു പാർട്ടിയാണ്, അവര് തീരുമാനിക്കും മുസ്ലിമാണോ ക്രിസ്ത്യാനിയാണോ മുഖ്യമന്ത്രിയെന്ന്. ഈ മുസ്ലിം 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 എന്ന് എടുത്തു പറഞ്ഞുകൊണ്ട് സുരേന്ദ്രൻ വാർത്താ സമ്മേളനം നടത്തിയതുകൊണ്ടാണ് പൊളിറ്റിക്സ് ചോദ്യങ്ങൾ ചോദിക്കുന്നത്. ഈഴവ സമുദായത്തിന്റെ വോട്ടുകൾ കുറെയൊക്കെ നിങ്ങൾക്ക് കിട്ടി കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷൻ. അത് അവർ ചെയ്തു. അതുകൊണ്ടാണല്ലോ ആലപ്പുഴയിലൊക്കെ വലിയ ഒരു മുൻതൂക്കമുണ്ടായത്. പക്ഷേ സുരേന്ദ്രന് വയനാട്ടിൽ കെട്ടിവെച്ച കാശ് പോയി. അന്നർത്ഥം സുരേന്ദ്രനെ ആരും ഇഷ്ടപ്പെടുന്നില്ല എന്നാണ്. വർഗീയത പറഞ്ഞുകൊണ്ട് നടക്കരുത് സുരേന്ദ്രൻ. മുസ്ലിമാണോ ക്രിസ്ത്യാനിയാണോ ജൈനനാണോ ബുദ്ധനാണോ മുഖ്യമന്ത്രി എന്നതല്ല പ്രശ്നം, അയാളുടെ ഉള്ളിലുള്ള ആശയമാണ്. അയാളുടെ ഉള്ളിൽ കമ്മ്യൂണിസം ഉണ്ടെങ്കിൽ അയാൾ സ്വാഭാവികമായും മുഖ്യമന്ത്രിയായി വരാം.
അതിൽ മുസ്ലിം എന്നോ മറ്റ് മതവിഭാഗങ്ങളെന്നോ ഉള്ള ഒരു പ്രത്യേകതയുമില്ല സുരേന്ദ്ര. ഇനിയെങ്കിലും വർഗീയത പറയല്ലേ സുരേന്ദ്ര? മോശമല്ലേ സുരേന്ദ്ര?